ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വെയറിങ് ആപ്പ്. സോ ഇതൊരു ഡിജിറ്റൽ വാർഡ്രോബ് ആണ്. അതിൽ നമുക്ക് നമ്മുടെ എല്ലാ ഡ്രസ്സും നമ്മുടെ ക്ലോത്തിങ് പീസുകളെല്ലാം നമുക്കിങ്ങനെ പിക്ചറായിട്ട് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് എല്ലാ ക്ലോത്തും യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഇവർ നമുക്ക് റെക്കമെൻഡേഷൻ തരും കേട്ടോ. അത് പക്ഷേ നമുക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവും, ചില സമയത്ത് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആണ്, ചില സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. സോ ഞാനിന്ന് ഈ ഒരു പിസ്ത ഗ്രീൻ ടോപ്പാണ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ റീസെൻ്റ്ലി ത്രിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ എപ്പോഴും ഇപ്പം മെറ്റേണിറ്റി പീരീഡിൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫോർമുലയാണ് ബ്ലാക്ക് ബേസിക്സ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടോപ്പ് നമ്മൾ ആഡ് ചെയ്യും. സോ ആ ഒരു ഐഡിയ ആണ് ഇപ്പം എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആകുന്നത്. സോ ഞാൻ ഈ ഒരു ബ്ലാക്ക് ലെഗീൻ, ഇതൊരു ബ്ലാക്ക് ലെഗീനും പിന്നെ ഒരു സ്പഗറ്റി സ്ട്രാപ്പ് ക്യാമിസോൾ പോലത്തെ ഒരു ടോപ്പും ഫസ്റ്റ് ലെയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഗ്രീൻ ടോപ്പ് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് എൻ്റെ പ്ലാൻ. വർക്കൗട്ട് ആവുമോ എന്ന് അറിയത്തില്ല, ഞാൻ ഇട്ട് നോക്കിയില്ല. അല്ലാതെ ഇങ്ങനെ ഡിജിറ്റലി ഞാനൊന്ന് ഡിജിറ്റൽ വാർഡ്രോബ് വഴി ഞാനൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല രസം തോന്നി കോമ്പിനേഷൻ. അപ്പം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്ലാക്ക് ലെഗ്ഗീൻ ആൻഡ് ബ്ലാക്ക് ക്യാമിസോൾ ഇട്ടു. ഇത് എനിക്കിപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫോർമുലയാണ് കേട്ടോ, ലൈക്ക് വെൻ മെറ്റേണിറ്റി പീരീഡിൽ. കാരണം മെറ്റേണിറ്റി പീരീഡിൽ അധികം മെറ്റേണിറ്റി ക്ലോത്ത്സ് യൂസ് ചെയ്യാതെ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഭയങ്കര കംഫി ആയിട്ടുള്ളൊരു ക്ലോത്താണ്. ആൻഡ് ഓൾസോ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ അതിൽ ആ ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് വരുന്നതാണ് അതിന് ഒരു ഭംഗി കൊടുക്കുന്നത്. ആൻഡ് അത് ബ്ലാക്കിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇട്ടപ്പം എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് പ്രാക്ടിക്കലി വരുമ്പം എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ രസമുണ്ടെന്ന് തോന്നി. ആൻഡ് ഞാൻ എൻ്റെ സ്മോൾ ഇയറിങ്സ്, അതായത് എനിക്കിങ്ങനെ മൊട്ടുകമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അതൊക്കെ സൂക്ഷിക്കുന്ന ഒരു ബോക്സാണത്. അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ യൂഷ്വലി സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യാൻ എപ്പോഴും എനിക്ക് മുട്ടുകമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്ത എനിക്ക് ചില സമയങ്ങളിലൊക്കെ വലിയ ഹാങ് ഇയറിങ്സുകളൊക്കെ ഇഷ്ടപ്പെടാറുള്ളൂ. ഇഷ്ടമാണ്, പക്ഷെ അതെൻ്റെ മൂഡ് പോലെ ഇരിക്കും. സോ ഇന്ന് എനിക്ക് ഒരു സ്മോൾ ഇയറിങ്ങിലാണ് താല്പര്യം. അന്ന് ഞാൻ അതിൽ നിന്നൊരു ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്ന് പറയാം, അതെടുത്തു, അതിട്ടു. എന്നാൽ അത് മാത്രമാണ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വാച്ചോ ബാംഗിൾസോ പിന്നെ ചെയിനോ ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറയുക, മടിയാണ്. ചില സമയങ്ങളിൽ ഒരു അക്സസറീസ് മോർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് ഈ ഒരു കുഞ്ഞു കമ്മലിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആൻഡ് ഐ ലൈക്ക് ദിസ് ഔട്ട്ഫിറ്റ്. ആൻഡ് ലെറ്റ്സ് ഗോ.